അപ്പൊ ഞാൻ ഈ വീഡിയോയും കാര്യങ്ങളും ഷൂട്ട് ചെയ്യണത് നൈറ്റ് ആണ്. കാരണം വെച്ചാൽ നമ്മൾ രാവിലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നാണ്. പെട്ടെന്ന് മഴയും കാര്യങ്ങളും വന്നതുകൊണ്ട് നമുക്ക് ഷൂട്ടിങ്ങിലും കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വലിച്ചു നീട്ടി ചളാക്കുന്നില്ല, വീഡിയോ പരമാവധി ലെന്ത് കുറയ്ക്കാം, പരമാവധി ഞാൻ ട്രൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യണം, എന്തായാലും കമന്റും കാര്യങ്ങളോട് താഴെ രേഖപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ കിടുക്കാച്ച് വീഡിയോസ് കാണിക്കുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വലിച്ചു നീട്ടുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോണ കാര്യം രണ്ട് ഗ്ലൗസ് ആണ്, റൈഡിംഗ് ഗ്ലൗസ് ആണ് ഇത്. മറ്റേ ഇത് ഫുൾ ഗ്ലൗസും ഇത് ഹാഫ് ഗ്ലൗസും. അപ്പം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മള് വ്യത്യാസം എന്നാണ്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫുൾ ഗ്ലൗസ് ഒന്നും ഇട്ടാം. ഇതാണ് നമ്മുടെ ഫുൾ ഗ്ലൗസ്, കാണാലോ നമ്മുടെ ഫുൾ ഗ്ലൗസ്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഏത് റൈഡിന് പോയാലും നിങ്ങൾ ഗ്ലൗസ് പരമാവധി യൂസ്. റൈഡിനല്ല, എവിടെ പോയി നമ്മളിപ്പോ ഒരു ഈ ഗ്ലൗസ് ഇട്ടോ, നമ്മളിപ്പോ എന്നാ പറയാ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് അവിടെ നമ്മൾ ആവശ്യത്തിന് വേണ്ടി പോവാം. അപ്പൊ നമ്മൾ ഈ ഗ്ലൗസ് ഇട്ടോണ്ട് പോയാൽ നാട്ടുകാരും ഫ്രണ്ട്സും ഒത്തിരി പേര് പറയും ഇപ്പം വെറും പട്ടിഷോയാന്ന് പറയും, പട്ടിഷോയാണ് ആരെ കാണിക്കാനും ഈ ഗ്ലൗസും കാര്യങ്ങളും ഇട്ടുകൊണ്ട് പോകുന്നത്. പക്ഷെ ഞാനൊരു 5 കിലോമീറ്റർ ആണെങ്കിൽ തന്നെ ഞാൻ ഗ്ലൗസ് ഇട്ടോണം. കാരണം എന്താ വെച്ചാൽ പറയാനുള്ള ഒരു നാട്ടുകാർ വെറും പറയും, പക്ഷെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഈ പറയണ ഒറ്റ ഒരെണ്ണം കാണിയാ നമ്മുടെ കൂടെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ ഗ്ലൗസ് ആണെങ്കിൽ ഇടുക. അപ്പൊ നമ്മളൊരു സ്ക്രാച്ച് പോലും നമ്മുടെ കൈക്കുണ്ടാവില്ല. ഇപ്പൊ എന്തെങ്കിലും ഒടുവോ ചെലവോ ഉണ്ടായാലും അത്ര പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ കുത്തി കുത്തി വീണാലും അങ്ങനെ ഒടുവോ ചെലവോ ഉണ്ടായാലും കയ്യിൽ സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കും. കാരണം എന്താ ഇത് അത്ര പെർഫെക്റ്റ് അല്ല, ഇത് ഒറിജിനൽ അല്ല, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് 10-500 രൂപയ്ക്ക് മേടിക്കണതാണ്. അപ്പൊ അത് അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും പോലും നല്ലൊരു സേഫ്റ്റി ഉണ്ട് നമ്മുടെ ഇവിടുത്തെ എല്ലിനും കാര്യങ്ങളൊക്കെ, നല്ലൊരു സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെ നെക്സ്റ്റ് ഒരു ഗ്ലൗസ് ഞാൻ പരിചയപ്പെടുന്നത് അത് ഹാഫ് ഗ്ലൗസ് ആണ്. അപ്പൊ ഇത് എന്താ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം, അതാണല്ല വേറെ ഒന്നല്ല, ഇത് ജസ്റ്റ് ഹാഫ് ഗ്ലൗസ് ആണ്. ഇതും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫുൾ ഗ്ലൗസ് ആണ്. ഹാഫ് ഗ്ലൗസ് എന്ന് വെച്ചാൽ ഒരു സ്റ്റൈലിസും, പിന്നെന്ന് വെച്ചാൽ ഹാഫ് ഗ്ലൗസിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ റൈഡും കാര്യങ്ങളും പോണ സമയത്ത് പെട്ടെന്ന് നമുക്കൊരു കോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോളും കാര്യങ്ങളും വന്നാൽ നമ്മൾ ഫോൺ ഗ്ലൗസ് ഊരാതെ ഫോണെ നമുക്ക് ടച്ച് വർക്ക് ചെയ്യാം. അല്ലാതെ വേറൊരു പ്രത്യേക ഇതും ഗുണം കൊണ്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ മറ്റേ ഗ്ലൗസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഇത് ഊരണം. ഈ ഒരു ഉദ്ദേശിച്ച് ഫുൾ ഗ്ലൗസ് ആണെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ പെട്ടെന്ന് ഊരണം. ഇത് ഇട്ടുകൊണ്ട് ഫോണിന്റെ ടച്ചും കാര്യങ്ങളും ഒന്നും തന്നെ വർക്ക് ചെയ്യില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഫോൺ കാര്യങ്ങളും വന്ന് ഇത് ഊരണം, ഊരി മാറ്റണം. മറ്റേതാകുമ്പം ഹാഫ് ഗ്ലൗസ് ആകുമ്പോഴത്തേനും ഊരി ഒന്നും തന്നെ വേണ്ട, കയ്യതിൽ തന്നെ കിടന്നു നമുക്ക് എല്ലാ ടച്ചും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാം. അപ്പൊ ഇതിൽ ഏറ്റവും പെർഫെക്റ്റ് സാധനം നിങ്ങൾ ആരെങ്കിലും റൈഡും കാര്യങ്ങളും പോകാൻ താല്പര്യമുണ്ട്, ഏതാണ് ഗ്ലൗസ് മേടിക്കേണ്ടതെന്ന് ഒരു അറിയാൻ മേലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ട ഗ്ലൗസ് ഏതെന്ന് വെച്ചാൽ പ്രോ ബ്രേക്കറിന്റെ അടിപൊളി ഗ്ലൗസ്. ഇതിന്റെ പല കളറുണ്ട്, ഇതിന്റെ ബ്ലൂ ഉണ്ട്, ഇത് ബ്ലൂ ആണ്, ബ്ലൂ ആണെന്ന് തോന്നുന്നു കാരണം ഇച്ചിരി ചെളിയുണ്ട് കഴുകണം. അപ്പൊ ഇതിന്റെ ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ആ ഇതിന്റെ 3 കളറേ ഉള്ളൂ എന്റെ ഒരു അറിവിൽ, ഇതിന്റെ 3 കളറേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ദേവി ഇത് ഓൺലൈൻ ഇതിൽ നിന്ന് മേടിക്കരുത്, ഓൺലൈൻ ഇത് എക്സാമ്പിൾ ആമസോൺ ഫ്ലിപ്കാർട്ട് കാര്യങ്ങളും മേടിക്കരുത്. കാരണം എന്നാന്ന് വെച്ചാല് ഇതിപ്പം ഇതിന്റെ എന്റെ സൈസ് എത്രയാന്ന് ചോദിച്ചാല് ഇത് സൈസ് L ആണ് കൊടുത്തേക്കണേ. ഒരു പക്ഷേ ഇത് നമ്മൾ ഇട്ട് നോക്കാതെ ഒരിക്കലും സാധനം ഓർഡർ ചെയ്യും. ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത് റിട്ടേൺ കൊടുക്കാം, ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. പക്ഷേ നമ്മളിത് സൈസ് എൻ്റെ എല്ലാണെങ്കിലും എല്ലാവരുടെയും കൈയും കാര്യങ്ങളും എല്ലെന്ന് പറഞ്ഞ സൈസ് എല്ലാ ഗ്ലൗസും ഒരുപോലെയാണ്. പക്ഷേ എല്ലാവരുടെ കൈക്ക് വ്യത്യാസം, ചിലവരുടെ കൈക്ക് നല്ല വണ്ണമുണ്ട്, ചിലവരുടെ കൈക്ക് ഇങ്ങനെ തീരെ എല്ലുപോലെ പോലെ ഇരിക്കണതാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ വ്യത്യാസം വരാൻ വളരെ ചാൻസ്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ആക്സസറീസ് കടയിൽ ചെന്ന് മേടിക്കുന്നു, ഇട്ട് നോക്കിയിട്ട് മേടിക്കുക. പിന്നെ ഒത്തിരി പേര് ജാക്കറ്റ് ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നുണ്ട്, ദേവി ഇത് ഓൺലൈനിൽ നിന്ന് ജാക്കറ്റും കാര്യങ്ങളും മേടിക്കുക. നിങ്ങൾക്ക് ആ കടയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ട് ജാക്കറ്റും കാര്യങ്ങളും മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജാക്കറ്റിൻ്റെ ഫോട്ടോ കടയിൽ കാണിക്കുക. അപ്പോൾ അവർ പറയും ഈ ജാക്കറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ജാക്കറ്റും കാര്യങ്ങളും ഓൺലൈനിൽ നിന്ന് മേടിക്കാതിരിക്കുക. നിങ്ങൾ ഏതെങ്കിലും ആക്സസറീസ് ഷോപ്പിൽ ചെന്ന് കാര്യങ്ങൾ മേടിക്കുക. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല മറക്കാതെ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റും കാര്യങ്ങളും താഴെ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പെടുന്ന ലൈക്കിനോട് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഞാൻ എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നത്. മറക്കാതെ കാണുക മറ്റൊരു വീഡിയോ കാണാം.